സംസ്കാരങ്ങളിലെ റെസിപ്പികളെയും ചടങ്ങുകളെയും പരിചയപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കറിയുടെ റെസിപ്പിയാണ്. പൊരിച്ചു കുഴമ്പ് എന്നാണ് ഈ കറിയുടെ പേര്. അപ്പോൾ ഒരു തമിഴ്നാടൻ വിഭവമാണ്. അപ്പോൾ ഈ പൊരിച്ച കൂട്ട് അല്ലെങ്കിൽ പൊരിച്ച കുഴമ്പ് കൊത്തവര വെച്ചിട്ട് സ്വാദിഷ്ടമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വിഭവം പൊരിച്ച കുഴമ്പ് എന്നുള്ളതാണ്. ഈ പൊരിച്ച കുഴമ്പിന് കൊത്തമര എടുത്തിട്ടുണ്ട്. കൊത്തമര ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെക്കുക. ഇത് വന്നിട്ട് അമരയുടെ ബീൻസാണ്, അമരപ്പയർ നന്നാക്കി കിട്ടുന്ന ബീൻസാണിത്. തോവരമണി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കടല, ചേന, ഈ കൊത്തമരയ്ക്ക് പകരമായിട്ട് ചേന എടുത്തിട്ട് ചേന, കടല, അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിളിൻ്റെ കോമ്പിനേഷനിൽ ഇത് ചെയ്യാം. അപ്പോൾ ഈ പൊരിച്ച കുഴമ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൊച്ചക്കൊട്ട, അതായത് അമരപ്പയറിൻ്റെ ബീൻസാണ്. ഈ പയറാണ് എടുത്തിരിക്കുന്നത്, കൊത്തവരും എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് രണ്ടും വേവിച്ചെടുക്കുക. ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ നന്നായി ഇതിനെ വേവിച്ചെടുക്കാം. ഒരു രണ്ട് വിസിൽ മതിയാകും. ഇത് ഒന്നിച്ചിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിലിന് ഇത് വേവിച്ചെടുക്കാം. വേണ്ടത് ഒരു ചെറുനാരങ്ങ സൈസിലുള്ള പുളി രണ്ട് കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. ഈ കറിക്ക് വറുക്കാൻ ആവശ്യമായ ചേരുവകൾ, ഇത് കാൽ മുറി തേങ്ങ, ഒരു മുറി തേങ്ങയുടെയും പകുതി ചിരവിയത്, ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കാൽ ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, നാല് വറ്റൽമുളക്. ഇത്രയും ചേരുവകൾ നന്നായി വറുത്ത് അരച്ചെടുത്താൽ കറിക്കുള്ള കൂട്ട് തയ്യാറായി. ഇനി അത് നമുക്ക് വറുത്ത് അരച്ചെടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് പരിപ്പുകളെല്ലാം വറുത്തെടുക്കാം. ഇനി ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. മൊച്ചക്കൊട്ടയും കൊത്തമരയും നന്നായി വെന്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ആദ്യമേ ചേർത്തത് കൊണ്ട് രണ്ടാമത് ഇടണം എന്നില്ല. കറിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുക. കടുക് താളിക്കാൻ ആവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ കാൽ മുറി തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഇതിലേക്ക് രണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് തേങ്ങ ചുമത്ത് വറുത്തെടുക്കുക. നന്നായി ചുമക്കി വറുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മളുടെ കൂട്ടാൻ തിളച്ചു വരുമ്പോൾ അതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണിത്. കറി പുളിവെള്ളത്തിൽ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി കഴുകി ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ചിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ശർക്കര ചേർക്കുക. പുളിയുള്ള കറികളിലെല്ലാം ഒരു നുള്ള് ശർക്കര ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടി ചേർക്കുന്നുണ്ട്. അല്പം കായവും ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ടീസ്പൂൺ കട്ട കായത്തിൻ്റെ വെള്ളമാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ
കലച്ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായി തിളവന്ന ഓഫ് ചെയ്യാം. അതിൽ തന്നെ തിളച്ചോളം നന്നായി കുറുകിക്കോളും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടാണ്. ഇതിൽ വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് നന്നായി തേങ്ങ ചുമക്കി വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പൊരിച്ച കുഴമ്പ് അല്ലെങ്കിൽ പൊരിച്ച കൂട്ട് തയ്യാറായി കഴിഞ്ഞു.